ഈ ഗഗനയാനുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ചില പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി, അതുപോലെ സെമി ക്രയോജനിക് ഇൻ്റഗ്രേറ്റഡ് എഞ്ചിൻ, സ്റ്റേറ്റ് ടെസ്റ്റ് ഫെസിലിറ്റി, അതുപോലെ തന്നെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നീ സാങ്കേതികമായി പദപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ കേൾക്കുമ്പോൾ ശാസ്ത്രീയ ബോധം അല്പം കൂടുതലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുകയുള്ളൂ. ഈ പദ്ധതികളാണ്, അതായത് നമ്മുടെ ISRO നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് എല്ലാവിധ പുതിയ നൂതന സംവിധാനങ്ങളുടെയും നൂതനമായ ആശയങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശയങ്ങൾ സന്നിവേശിപ്പിക്കുന്ന പദ്ധതികളാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പദ്ധതികളാണ് ഇന്ന് VSSC നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട 4 ബഹിരാകാശ യാത്രികരെക്കുറിച്ചും അവരുടെ മറ്റ് വിവരങ്ങളും അവർക്ക് പ്രത്യേകമായി അഭിനന്ദനം അറിയിച്ചുകൊണ്ടും പ്രധാനമന്ത്രി സംസാരിച്ചു. കൂടുതൽ പദ്ധതികൾ VSSC തീർച്ചയായിട്ടും ആവിഷ്കരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് VSSC ISRO നൽകുന്ന സംഭാവനകളെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തിന് ബഹിരാകാശ ഗവേഷണ രംഗത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചാണ് പ്രധാനമായും മുഖ്യമന്ത്രി സംസാരിച്ചത്. പ്രധാനമന്ത്രിയാണെങ്കിൽ നമ്മളുടെ പുതിയ ഗവേഷണ സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് കടന്നു വരുന്നു, നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ആ ഒരു നിലയിലേക്ക് പോവുകയാണ്. ലോകരാജ്യങ്ങളോട്, അമേരിക്കയോടും അതുപോലെ തന്നെ ജപ്പാനോടും ഒക്കെ തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയിലേക്ക് ഭാരതം പ്രവേശിക്കുകയാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, മാത്രമല്ല നമ്മുടെ സ്ത്രീ വൈജ്ഞാനികരെ, നമ്മളുടെ മഹിളാ വൈജ്ഞാനികരെ, മഹിളാ വൈജ്ഞാനികോ അഭിനന്ദൻ്റെ താഹും, അതായത് മഹിളാ വൈജ്ഞാനികർ, സ്ത്രീ ശക്തി നമ്മുടെ ശാസ്ത്ര ഗവേഷണ രംഗത്ത്, നമ്മുടെ സാങ്കേതിക ഗവേഷണ രംഗത്തൊക്കെ തന്നെ വനിതകൾ കടന്നു വരുന്നു, അവർ വലിയ വലിയ പ്രൊജക്റ്റുകളുടെ മേധാവിമാരായി മാറുന്നു, അത്യന്തം അഭിമാനകരമായ കാര്യം എന്നുള്ളതാണ് നമ്മളുടെ സ്ത്രീ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. നാരീശക്തിയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹം ഏതൊരു വേദിയിൽ ചെന്നാലും അത് പറയുന്നതാണ്, ഇവിടെയും അതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. മഹിളകളെ നമ്മൾ കൈപിടിച്ച് നമ്മളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, എല്ലാ മേഖലകളിലേക്കും അവരെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ഭാരതത്തിൻ്റെ ലക്ഷ്യം സമ്പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയത്.